പത്തനംതിട്ട തണ്ണിത്തോട് നിരീക്ഷണത്തിലിരുന്ന പെൺകുട്ടിയുടെ വീട് ആക്രമിച്ച കേസിൽ മൂന്ന് CPM പ്രവർത്തകർ കീഴടങ്ങി. പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയതെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തി. കോവിഡ് മുൻകരുതലിന്റെ ഭാഗമായി വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്ന വിദ്യാർത്ഥിനിയുടെ വീട് ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകരായ നവീൻ, സനിൽ, ജിൻസൺ എന്നിവരാണ് തണ്ണിത്തോട് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ ജാമ്യത്തിൽ വിട്ടു. എന്നാൽ നിസ്സാര വകുപ്പുകൾ ചുമത്തി പ്രതികൾക്ക് രക്ഷപ്പെടാൻ പോലീസ് അവസരം ഉണ്ടാക്കുകയാണെന്നാരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. മൊഴി ശരിയായി രേഖപ്പെടുത്തിയില്ലെന്നും വീട്ടുകാർ പരാതിപ്പെട്ടു. മൊഴിയുടെ പകർപ്പ് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചു കേൾപ്പിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള യാതൊരു കാര്യമില്ല, മൊഴിക്കകത്ത് ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ഈ വിവരം ഇന്ന് രാവിലെ തന്നെ അറിഞ്ഞപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനെ കൊണ്ട് ഞാനിത് അറിയിച്ചിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് കർശനമായ ശിക്ഷ കൊടുത്ത് ഇതുപോലെ ഇനി വേറെ ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. പെൺകുട്ടി വീട്ടുമുറ്റത്ത് നിരാഹാര സമരം ആരംഭിക്കുമെന്ന് കുടുംബം അറിയിച്ചതോടെ പോലീസ് വീണ്ടും എത്തി വീട്ടുകാരുടെ മൊഴിയെടുത്തു. ക്വാറന്റൈനിലായതിനാലാണ് മൊഴി എടുക്കാതിരുന്നതെന്നാണ് പോലീസിന്റെ വാദം. സംഭവത്തിൽ ആകെ 6 CPM പ്രവർത്തകരാണ് ഇതുവരെ അറസ്റ്റിലായത്. വീടാക്രമിച്ചത് വിവാദമായതോടെ പാർട്ടി പ്രവർത്തകരെ CPM സസ്പെൻഡ് ചെയ്തിരുന്നു. കോയമ്പത്തൂരിൽ പഠിക്കുകയായിരുന്ന വിദ്യാർത്ഥി ക്വാറന്റൈനിൽ തുടരുമ്പോൾ അച്ഛൻ പുറത്തിറങ്ങിയെന്നാരോപിച്ചായിരുന്നു വീടിനു നേരെ ആക്രമണം നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.